എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ ജില്ലാ എസ് പി സി കണ്ണൂർ സ്കൈ യോഗ ട്രസ്റ്റ് ഹെൽത്ത് പ്ലസ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കൈകൾക്കുള്ള വ്യായാമം ചെയ്തു. അതെല്ലാവരും പരിശീലിച്ച് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത വ്യായാമത്തിലേക്ക് കടക്കുകയാണ്, കാലുകൾക്കുള്ള വ്യായാമം. കണ്ണുകളടക്കുക, കാലുകൾ നീട്ടിയിരിക്കുക, അല്പം ഗ്യാപ്പിട്ടിട്ട് ഇരിക്കുക. ഇനി ഉള്ളിലേക്ക്, വൺ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഇൻ ഇൻ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക്. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഓക്കെ. ഇത് അഞ്ച് പ്രാവശ്യം ചെയ്യണം. കാലുകൾ പരമാവധി ഇങ്ങനെ നിലത്ത് തള്ളവിരൽ മുട്ടിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ചെറുവിരൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ആദ്യമൊന്നും ചില സമയം ആയില്ല എന്ന് വരും, ക്രമേണ ശരിയാകും. അത് ശ്രമിക്കുക. അടുത്തത് ഒരു കാൽപാദം മറ്റൊരു കാൽപാദത്തിൻ്റെ അടുത്തേക്ക് ചെയ്യിക്കുക. റൈറ്റ്, ലെഫ്റ്റ്, കണ്ണടച്ചിട്ട് റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അഞ്ച് പ്രാവശ്യം ഓരോ സ്ഥലത്തേക്ക് ചെയ്യുക. ഇനി കാല് കുറച്ച് ഗ്യാപ്പ് ഇടുക. അടുത്തത് കുറച്ചും കൂടി കുറച്ച് ഗ്യാപ്പ്, ഒരു കാല് റൊട്ടേറ്റ് ചെയ്യുക. വൺ, നന്നായി വൺ ടു ത്രീ, കണ്ണടച്ച് ഫോർ ഫൈവ്, ഇതിൻ്റെ റിവേഴ്സ്. വൺ ടു ത്രീ ഫോർ ഫൈവ്, വീണ്ടും അഞ്ച് പ്രാവശ്യം. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഓക്കെ, പരമാവധി നമ്മൾ കാലുകൾ ഇങ്ങനെ വിടർത്തി നന്നായിട്ട് ചുഴറ്റാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്തത് ഫുട്ട് റിഫ്ലക്സോളജിയാണ്. ശരി, ചെയ്തു. കാല് ഇടത് കാല് നീട്ടി വെക്കുക, വലത് കാല് കാൽപ്പെട്ടിന് മേലെ വെക്കുക. രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിരലുകൾ കാൽപാദങ്ങളിൽ അമർത്തുക. അപ്പോൾ കാൽപാദങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആയി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അമർത്തുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെല്ലാ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഉണർവ് കിട്ടും. അപ്പോൾ അത്ര ഒരു അത് വളരെ ഫലപ്രദമായൊരു പരിശീലനമാണ്. ആദ്യമായിട്ട് തള്ളവിരൽ ഉപയോഗിച്ചിട്ട് തള്ളവിരൽ അമർത്തുക, കാലിൻ്റെ തള്ളവിരൽ, കണ്ണടച്ചു കൊടുക്കും. കാലിൻ്റെ തളവിരൽ നന്നായിട്ട് അമർത്തുക, മേലെ നിന്ന് താഴോട്ടും താഴെ നിന്ന് മേലോട്ടും. അപ്പോൾ നമ്മൾ തലയിൽ ശ്രദ്ധിക്കുക, നമ്മൾ മൂർദ്ധാവിൽ ശ്രദ്ധിക്കുക. നന്നായിട്ട് അമർത്തുക. ഇനി അടുത്ത രണ്ട് വിരലുകൾ അമർത്തുക. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണുകളിൽ ശ്രദ്ധിക്കുക, കണ്ണുകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് വിരലുകൾ നന്നായിട്ട് അമർത്തുക. അടുത്ത രണ്ട് വിരലുകൾ അമർത്തുക. ചെവികളിൽ നിന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ശ്രദ്ധ ചെവികളിലായിരിക്കണം. കാലിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. അടുത്തത് തള്ളവിരലിന് താഴെ അമർത്തുക, ചെറുവിരൽ വരെ നന്നായിട്ട്. ഇപ്പോൾ ശരീരം നമ്മുടെ ശ്വാസകോശം അങ്ങനെ നെഞ്ചിലെ എല്ലാ അവയവങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നന്നായിട്ട് അമർത്തുക, പ്രസ് ചെയ്യുക. അതിന് താഴെ സെറ്റ് പോലെ നമ്മളിങ്ങനെ അമർത്തുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് അമർത്തുക. അടിവയർ ഭാഗം ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, വയർ ഭാഗം അടിവയർ ഭാഗമൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്യാം. നഖം കൊണ്ട് അമർത്താൻ പാടില്ല, തള്ളവിരലിൻ്റെ
ഭാഗങ്ങളുടെ അമർത്താൻ പാടില്ല. താഴോട്ട് ഈ താഴോട്ട് കൂറ്റി വരെ അമർത്തുക. നന്നായിട്ട് കൂറ്റിൻ്റെ ഭാഗത്താകുമ്പോൾ അടിവയർ ഭാഗങ്ങളൊക്കെ മനസ്സിൽ സങ്കല്പിക്കുക. കൂറ്റി ഭാഗം നന്നായി അമർത്താം. ഓക്കെ, ഇനി പ്രസ് ചെയ്യാം. കാലുകൾ ഞെരുക്കി താഴോട്ടും മേലോട്ടും. ഇപ്പുറത്തെ കൈ ഒരു കൈ താഴോട്ട്, ഒരു കൈ മേലോട്ട്, രണ്ട് താഴോട്ട് ഒരേ ഭാഗം പോകണം. നന്നായി ഞെരുക്കുക. താഴെ താഴെ വരെ. ഓക്കെ, വീണ്ടും മേലോട്ട് വരിക. നന്നായി അമർത്തുക. താഴോട്ട് വരെ അമർത്തുക. നന്നായി പോട്ടെ. വീണ്ടും മേലോട്ട് അമർത്തുക. ഉപ്പൂറ്റി വരെ നന്നായി അമർത്തുക. ദേവനന്ദ. ഓക്കെ, ഇനി കൈകൾ നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്ത് പ്രസ് ചെയ്യാം. റൗണ്ട് ചെയ്ത് സെമി റൗണ്ട്. ഓക്കെ, തള്ളവിരൽ മേലെയാകുമ്പോൾ അതിൻ്റെ നേരെ ചൂണ്ട് വരൽ അതിൻ്റെ അടിയിലും ആയിട്ട് സെമി സർക്കിളായിട്ട് നന്നായിട്ട് അമർത്തുക. ഓക്കെ, അടുത്തത് മസാജ്. രണ്ട് അടിഭാഗവും മേൽഭാഗവും വരുന്ന നേരത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. മൂന്ന് പ്രാവശ്യം റൗണ്ട്, പിന്നെ വീണ്ടും റിവേഴ്സ്, വീണ്ടും റിവേഴ്സ്, അങ്ങനെ. ഓക്കെ, അടുത്തത് കാലുകൾ. കൈ കാലിങ്ങനെ കടത്തി, കൈ കടത്തി കാല് മുന്നോട്ടേക്ക്. വൺ ടു മുന്നോട്ടേക്ക് അല്ല, ഫസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ്. വീണ്ടും റിവേഴ്സ് ബാക്കോട്ട്. വൺ ടു ത്രീ ഫോർ ഫൈവ്. വീണ്ടും മുന്നോട്ടേക്ക്. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇത് ചെയ്യുമ്പോൾ ശരീരമൊന്നും അനങ്ങാൻ പാടില്ല, നമ്മുടെ കാലുകളെ മാത്രമേ അനങ്ങാൻ പാടുള്ളൂ. ഇനി മസിൽ മസാജ്. മേലോട്ടേക്ക് മാത്രം മസിൽ നന്നായിട്ട് അമർത്തി മേലോട്ടേക്ക്. മസിൽ മേലോട്ടേക്ക് കണ്ണടച്ച് മേലോട്ടേക്ക് അമർത്തും. മേലോട്ടേക്ക് അമർത്തുക. മുട്ട് വരെ അമർത്തും. വീണ്ടും താഴെ നിന്ന് മേലോട്ടേക്ക് നന്നായി പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കാലം. ഇതുപോലെ തന്നെ വലത് കാല് നീട്ടി വെക്കുക, ഇടത് കാല്. ഒക്കെ കാൽ ആദ്യമായിട്ട് കാലിൻ്റെ ചൂണ്ട് വിരലിൻ്റെ പിറകിൽ അമർത്തുക. അമർത്തുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, തലയിൽ തലഭാഗത്ത് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് അമർത്തുക. രണ്ട് ഭാഗം പ്രസ് ചെയ്യുക. ഇനി അടുത്തത് രണ്ട് വിരലുകൾ അമർത്തുക. കണ്ണിൻ്റെ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ട്, കണ്ണുകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് അടുത്ത ഭാഗം അമർത്തുക. അടുത്ത രണ്ട് വിരലുകൾ അമർത്തുക. ചെവികളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അമർത്തുക. ഇനി നമുക്ക് ഉയർന്ന ഭാഗം, തളവിരലിൻ്റെ അടിഭാഗത്തുള്ള ഉയർന്ന ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇവിടെ നടുവിലൂടെ വെളുത്തുമ്പോൾ ഹൃദയം, അതുപോലെ തന്നെ ശ്വാസകോശം, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം. ഏതെങ്കിലും ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പതുക്കെ പ്രസ് ചെയ്യാം. ഇത് നമ്മൾ കാലിൻ്റെ കുഴിയിലേക്ക് സെറ്റ് രൂപത്തിൽ എല്ലാവർക്കും നന്നായിട്ട് അമർത്തുക. അടിവയ ഭാഗം അങ്ങനെ അതൊക്കെ മനസ്സിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് അമർത്തുക. കാലിൻ്റെ ഉപ്പൂറ്റി അമർത്തുക. ഉപ്പൂറ്റി വളരെ നന്നായിട്ട് ശക്തിയായിട്ട് അമർത്താം. ഓക്കെ,
അടുത്തത് കാലിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് താഴെ വരിയും താഴെ മേലോട്ടും മേലും താഴോട്ടും നട്ടൽ മസാജ് എന്ന് പറയും. നന്നായിട്ട് ഞെരുക്കിയിട്ട് നന്നായിട്ട് താഴെ നിര്യാണിയിലൂടെയുള്ള പ്രസ് ചെയ്യാം കാലിൻ്റെ സെമി സർക്കിളായിട്ട്. നമ്മുടെ ജനനേന്ദ്രിയമായി ബന്ധപ്പെട്ട ഭാഗമാണ്, നന്നായി പ്രസ് ചെയ്യുക മനസ്സിൽ വിളിച്ച്. ഓക്കെ, ഇനി മസാജ് മൂന്ന് പ്രാവശ്യം, അതിന് റിവേഴ്സായിട്ട് മൂന്ന് പ്രാവശ്യം, വീണ്ടും മൂന്ന് പ്രാവശ്യം. ഓക്കെ, കറക്റ്റ്. 1, 2, 3 ശരീരമനങ്ങാതെ. 4, 5 ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5 പിന്നെയും റിവേഴ്സ്. 1, 2, 3, 4, 5 ഓക്കെ. ഇനി മസിൽ മസാജ് മേലോട്ടേക്ക് മാത്രം പ്രസ് ചെയ്യാം, മുട്ട് വരെ നന്നായിട്ട് മേലോട്ടേക്ക് പ്രസ് ചെയ്യാം, മുട്ട് വരെ പ്രസ് ചെയ്യാം, മേലോട്ടേക്ക് മാത്രം, മേലോട്ടേക്ക് മാത്രം പ്രസ് ചെയ്യാം. ഓക്കെ, കാൽപാദങ്ങൾ അമർത്തിയുള്ള വ്യായാമം ചെയ്തു. അതിനുശേഷം നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വജ്രാസനത്തിലിരിക്കുക. വജ്രാസനം അത് വളരെ എളുപ്പമായിട്ടുള്ളതാണ്, ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കട്ടിയുടെ പുതപ്പൊക്കെ വെച്ച് കാലും വേദന എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏതായാലും പരിശീലിക്കുക. വജ്രാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് കാല് വലത് കാല് കയറ്റി വെച്ച് വജ്രാസനത്തിൽ കാല് ഇടത് കാലിൻ്റെ തള്ളവരുന്നതിൻ്റെ വലത് കാല് വെച്ച് നമ്മൾ കൂറ്റി നമ്മുടെ ഇഷ്ടഭാഗം നന്നായി അമർന്ന് ഇരിക്കുക. എന്നിട്ട് എത്ര നേരം നമുക്ക് ഇതാക്കാൻ പറ്റും അതുപോലെ മസാജ് ചെയ്യുക. നട്ടൽ മസാജ് കിഡ്നി അതുപോലെ അവയവങ്ങൾക്കും നല്ല ഫലത്തിനാണ് മസാജ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്തു കിഡ്നി മസാജ്, കണ്ണടച്ച് ഒരു 5 പ്രാവശ്യം നന്നായിട്ട് ചെയ്യുക. കാലുകളുടെ വ്യായാമം കൊണ്ടുള്ള പ്രയോജനങ്ങൾ. കാലുകൾക്ക് ബലം കിട്ടുന്നു. എല്ലാ ഉദരഭാഗങ്ങളിലെയും രക്തസഞ്ചാരം നേരെയാകുന്നു. സന്ധിവാദം, കണങ്കാൽ വീക്കം, മുട്ടുവേദന, കുടച്ചിൽ, ഞരമ്പുവേദന എന്നിവ ഭേദമാകും, വരാതെ തടയുകയും ചെയ്യും. ശരീരത്തിലെ മുഖ്യ ആന്തരിക അവയവങ്ങളായ ഹൃദയം, ശ്വാസകോശ സഞ്ചികൾ, കുടൽ, തലച്ചോറ്, ഗ്രന്ഥികൾ എന്നിവ ഞരമ്പുകൾ വഴി പാദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാദങ്ങളും കാൽവിരലുകളും അമർത്തപ്പെടുന്നതിനാൽ അവയുടെ പ്രവർത്തനം ഞരമ്പുകൾ വഴി ഉത്തേജിപ്പിക്കപ്പെട്ട് നല്ല ചുറുചുറുക്കോടെ പ്രവർത്തിക്കുവാൻ വഴിയൊരുക്കുന്നു. നട്ടലിനെ തിരുമ്മുന്നതുകൊണ്ട് അതിൽ നിന്നും പോകുന്ന ഞരമ്പുകൾക്ക് ഉത്തേജനം ലഭിച്ച് മൂത്രസഞ്ചിയുടെയും അടിവയർ ഭാഗത്തിന്റെയും പ്രവർത്തനം നന്നായി നടക്കുന്നു.